കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ, ക്ലിയർ വിഷൻ ഒപ്റ്റിക്സ്, NEC റെമിറ്റ്, കലാകേന്ദ്ര ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2022 സെപ്റ്റംബർ 11 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സൗദി ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സെപ്റ്റംബർ 23 ബഹ്റൈൻ പാരമ്പര്യ സാംസ്കാരിക അതോറിറ്റി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സൗദിയോട് ഐക്യദാർഢ്യവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിനാണ് ഇത്തരമൊരു പരിപാടിയെന്ന് അതോറിറ്റി CEO ഡോക്ടർ നാസിർ അൽ ഖൈദി വ്യക്തമാക്കി. ആഘോഷങ്ങളോടനുബന്ധിച്ച് സൗദിയുടെയും ബഹ്റൈന്റെയും സാംസ്കാരിക കലാ സംഗീത പരിപാടികളാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ഒരുക്കുന്നത്. സിറ്റി സെന്റർ, അവന്യൂസ്, അൽബറാഹ സൂഖ്, ബാബുൽ ബഹ്റൈൻ, സീഫ് മോൾ മനാമ, മൊഹറക്, ദിൽമോണിയ മാൾ, അലിവാൻ മാൾ, സായദ, വാട്ടർ ഗാർഡൻ സിറ്റി ബീച്ച്, അൽ ജസായർ ബീച്ച്, അൽമറാസി ബീച്ച്, ഡിസ്ട്രിക്ട് മോൾ, ഡെൽമൻ ലോസ്റ്റ് പാരഡൈസ്, ബഹ്റൈൻ ഫിനാൻഷ്യൽ ഹാർബർ എന്നിവിടങ്ങളിലാണ് 96th സൗദി ദേശീയ ദിന പരിപാടികൾ നടക്കുന്നത്. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 195 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ ആകെ രോഗികളുടെ എണ്ണം 1634. ഇന്നലെ 186 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചു. നിലവിൽ 1518 പേർക്കാണ് കോവിഡ് കാരണം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 8 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. ആരുടെയും നില ഗുരുതരമല്ല. ആകെ ജനസംഖ്യയിൽ 1,240,368 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. നിലവിൽ 10,02,762 പേരാണ് ബൂസ്റ്റർ ഡോസ് നേടിയിരിക്കുന്നത്. ഇന്നലെ 2,569 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ, WLL, അദലിയ, ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771-2255 അല്ലെങ്കിൽ 3231-2255. Let us see the real view. Let us see the real world. Let us see the real life. You wear it,
touch it. You feel it. Be real and be clear. Clear Vision Optics, Bahrain. ബഹ്റൈൻ കേരള സമാജത്തിന്റെ ഓണാഘോഷ പരിപാടികളായ ശ്രാവണം 2022 ഭാഗമായി വനിതകളുടെ മെഗാ തിരുവാതിര അരങ്ങേറി. ജയ രവികുമാർ, ശുഭ അജിത്, രമ്യ ബിനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് 100-ലധികം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിര നടന്നത്. സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള, സെക്രട്ടറി വർഗീസ് കാരക്കൽ, ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ പി രഘു എന്നിവർ ആഘോഷ പരിപാടികൾക്ക് തിരികൊളുത്തി. ആരവം നാടപ്പാട്ടക്കൂട്ടത്തിൻ്റെ പരിപാടി ഇന്നലെ സമാജം വേദിയിൽ അരങ്ങേറി. ഇന്ന് വൈകിട്ട് മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷനുമായി സഹകരിച്ച് വിവിധ ഓണപ്പരിപാടികളാണ് സമാജത്തിൽ അരങ്ങേറുന്നത്. ബഹ്റൈനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയായ തേസ്റ്റ് കൊഞ്ചേഴ്സ് ഹിദ്ദിലെ നിർമ്മാണ സൈറ്റിൽ വെച്ച് സംഘടിപ്പിച്ചു. 200-ഓളം തൊഴിലാളികൾ പരിപാടിയിൽ സംബന്ധിച്ചു. ഈ വർഷത്തെ 11-ാമത്തെ പരിപാടിയാണ് ഇത്. ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ജനറൽ സെക്രട്ടറി പങ്കജ് നല്ലൂർ, ജോയിന്റ് ട്രഷറർ രാകേഷ് ശർമ്മ, അംഗങ്ങളായ മുരളീകൃഷ്ണൻ, സിറാജ്, ശിവകുമാർ, ക്ലിഫോർഡ് കുറിയ, പവിത്രൻ നീലേശ്വരം, രാജീവൻ, ഹരി, ബോഹ്റ കമ്മ്യൂണിറ്റി അംഗങ്ങളായ കുത്തുബ് യൂസഫ് ഇബ്രാഹിം കൂടാതെ രമേശ് പാണ്ഡിവേൽ എന്നിവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. സെപ്റ്റംബർ 17 അൽഷമേലിയിൽ വെച്ച് 500-ഓളം തൊഴിലാളികൾക്കായി സംഘടിപ്പിക്കുന്ന തേസ്റ്റ് കൊഞ്ചേഴ്സോടുകൂടി ഈ വർഷത്തെ പരിപാടികൾക്ക് സമാപനം കുറിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രമുഖ പ്രവാസി സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി വടംവലി മത്സരം സംഘടിപ്പിച്ചു. 11 ടീമുകൾ പങ്കെടുത്ത ആവേശകരമായ മത്സരത്തിൽ തിരുവിതാംകൂർ ടീം വിജയികളായി. ബഹ്റൈൻ ബ്രദേഴ്സ് ടീം 2nd സ്ഥാനം നേടി. ജനറൽ കൺവീനർ ഷിജു ജോൺ, ജോയിന്റ് കൺവീനർ മനോജ് മാത്യു, വടംവലി മത്സര കൺവീനർ അജി പി ജോയ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന സമ്മാന വിതരണ ചടങ്ങിൽ KCA പ്രസിഡന്റ് റോയ്സി ആന്റണി, വൈസ് പ്രസിഡന്റ് ജോഷി വിധേയത്തിൽ, ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി, ട്രഷറർ അശോക് മാത്യു, അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ജിൻസൺ പുതുശ്ശേരി, സ്പോർട്സ് സെക്രട്ടറി വിനോദ് ഡാനിയൽ, ഫോർ ഗ്രൂപ്പ് ചെയർമാൻ സേവി മാത്തുണ്ണി, BOC മാനേജർ ആനന്ദ് എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ സോഷ്യൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം എന്ന ശീർഷകത്തിൽ 1 മാസത്തോളം നീണ്ടുനിന്ന പരിപാടികളുടെ സമാപനം ഉമൽഹസൻ കിംസ് ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഇന്ത്യൻ സോഷ്യൽ ഫോറം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അലി അക്ബർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള പ്രസിഡന്റ് സൈഫ് അഴീക്കോട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഡോക്ടർ ഷെമിലി പി ജോണായിരുന്നു മുഖ്യാതിഥി. ഇതോടൊപ്പം കിംസ് ഹോസ്പിറ്റൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റിജോ ജയരാജ് മംഗലശ്ശേരിയിൽ കുട്ടികളുടെ രോഗങ്ങളെക്കുറിച്ചുള്ള മുൻകരുതലിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. കിംസ് ഹോസ്പിറ്റൽ CO താരിഖ് ഇലിയാസ് നജീബ്, കിംസ് മാർക്കറ്റിംഗ് ഹെഡ് അനുഷ സൂര്യജിത്ത് എന്നിവർ സംബന്ധിച്ചു. മുഹമ്മദ് പേരോടും സംഘവും അവതരിപ്പിച്ച കോൽക്കളിയും മെഹന്തി ഒപ്പന ഗ്രൂപ്പിന്റെ ഒപ്പനയും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. കവിതാ രചന, ഉപന്യാസ മത്സരം, പ്രസംഗ മത്സരം എന്നിവയിലെ വിജയികൾക്ക് ഇന്ത്യൻ സോഷ്യൽ ഫോറം കേരള ജനറൽ സെക്രട്ടറി KV മുഹമ്മദ് അലി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യൂനുസ് ചേലക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുസ്തഫ വടകര സ്വാഗതവും ഷംനാദ് നന്ദിയും പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് പ്രവാസി വെൽഫെയർ മാസ്റ്റർ പായസ മത്സരം സംഘടിപ്പിച്ചു. അവിയൽ പായസമൊരുക്കി ലൂന ഷഫീഖ് 1st സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ ഇളനീർ പായസമൊരുക്കിയ റസ്ല ജാഫർ 2nd സ്ഥാനവും മിക്സഡ് ഫ്രൂട്ട് പായസത്തിലൂടെ അലീന ബിന്നി 3rd സ്ഥാനവും കരസ്ഥമാക്കി. പഞ്ചരത്ന പായസമൊരുക്കിയ സുബൈദ മുഹമ്മദ് അലി, മാംഗോ പായസം തയ്യാറാക്കിയ സുമയ്യ സുൽഫീഖ്, ബീട്രൂട്ട് ചൊവ്വരി പായസം തയ്യാറാക്കിയ സുനിത നിസാർ, ഇളനീർ മാംഗോ പാലട ശർക്കര പായസം തയ്യാറാക്കിയ ഫൗസിയ സുനിൽ, ഉന്നക്കായ പ്രഥമൻ തയ്യാറാക്കിയ സുബൈദ മജീദ് എന്നിവർ പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായി. സമാപന സംഗമത്തിൽ പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CM മുഹമ്മദ് അലി സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ അൻസാർ തയ്യിൽ നന്ദിയും പറഞ്ഞു.